ആക്ച്വലി ഹോം നഴ്സിനെ വെക്കാനുള്ള ഐഡിയ എന്റെയാ. ദുർഗയ്ക്ക് താല്പര്യമില്ല, വയസ്സായിന്ന് സമ്മതിക്കാനുള്ള ഒരു മടി. കൈമണിന് അറിഞ്ഞൂടെ ദുർഗ, ഇപ്പോഴും എന്റെ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെയാ ചെയ്യുന്നത്. സ്റ്റിൽ ഐ ആം ഹെൽത്തി. ഉരുക്കല്ലേ ഈ ശരീരം? അതെ, ഉരുക്കാറായി. അല്ല, പണ്ട് വളരെ ചെറുപ്പായിരുന്നു എന്ന് പറഞ്ഞ. പക്ഷെ ദുർഗ വളരെ വീക്കായി. പ്രഷറ്, ഷുഗറ്, കൊളസ്ട്രോള്, ആസ്മ തുടങ്ങിയ സർവമാന സൂക്കേടുകളുണ്ട്. അവളെ സ്വന്തം അമ്മയെ പോലെ പരിചരിക്കാൻ സന്മനസ്സുള്ള ഒരു ഹോം നഴ്സറിയാണ് ഞാൻ തിരക്കുന്നത്. കുട്ടിക്ക് സന്മനസ്സുണ്ടോ? ഈ കൈമളിനെ വിശ്വാസമില്ലേ, ദുർഗാമ്മയെ സ്വന്തം അമ്മയെ പോലെ പരിചരിക്കും. ആര്? താനോ? ഞാനല്ല മാലതി. അല്ല, മറ്റു കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. അക്കോമഡേഷൻ, ഡെയിലി 4 നേരം ലാവിഷ് ആയിട്ടുള്ള ഫുഡ്. 4 നേരം ഫുഡ് കഴിക്കാൻ ഇവിടെ എന്താ തീറ്റി മത്സരം വല്ലതുണ്ടോ? ഞാൻ പറഞ്ഞിട്ടില്ലേ ട്രെയിൻ എടുത്ത് പുളുവടിക്കരുതെന്ന്? കേട്ടോ അയമളെ, ഇങ്ങേർക്ക് ഇല്ലാത്ത അസുഖങ്ങളൊന്നുമില്ല. പ്രഷറ്, ഷുഗറ്, കൊളസ്ട്രോള്, ഇസ്നോഫീലിയ, പിന്നെ അത്യാവശ്യത്തിന് കിഡ്നിയിൽ സ്റ്റോൺ. ഇതിനൊക്കെ പുറമെ ആസ്മയുടെ വലിവ്. ടൊബാക്കോ കമ്പനിയിലെ എം ഡി ആയിരുന്നില്ലേ, അതിന്റെ ബാലൻസാ ഈ വലിവ്. വലിച്ചു തള്ളിയ സിഗരറ്റിനെ കണക്ക് വല്ലതുമുണ്ടോ? എന്റെ കാര്യങ്ങൾ നോക്കാനേ എനിക്കിപ്പോഴും ആരും വേണ്ട. പക്ഷെ ഇങ്ങേരെ കണ്ണ് തെറ്റിയാൽ എവിടുന്ന സിഗരറ്റ് എടുക്കുന്നെന്ന് ആർക്കും അറിഞ്ഞൂടാ. പിന്നെ കാര്യമായിട്ടിവിടെ വലിയ ജോലിയൊന്നും ഇല്ല കേട്ടോ. അടുക്കളയിലാണെങ്കിൽ കുക്കിംഗ് റേഞ്ച് ഉണ്ട്, ഗ്രൈൻഡർ ഉണ്ട്, ഗ്യാസ് ഉണ്ട്, എല്ലാം ഉണ്ട്. ആ ജോലിയൊക്കെ ഞാൻ ചെയ്തോളും. പിന്നെ കറണ്ട് പോയാ വല്ലപ്പോഴും ഒന്ന് സഹായിക്കണം. എപ്പോഴും കറണ്ട് കേട്ടുള്ള സ്ഥല. പിന്നെ മാലതിയെ കാണാനെന്നും പറഞ്ഞോണ്ട് എപ്പോഴും ഇങ്ങോട്ട് ഓടി വരരുത്. രാത്രിയില് വിസിറ്റേഴ്സ് അലോഡല്ല. പകൽ മാത്രം മുൻകൂട്ടിയുള്ള അനുവാദത്തോടുകൂടി നിനക്കൊന്ന് കാണാം. ഒക്കെ സമ്മതിച്ചിരിക്കുന്നു ദുർഗാമേ, ഒന്നിനും ഞങ്ങൾക്ക് വിരോധമില്ല. ഇന്ന് കുറച്ച് കൂടുതൽ സ്ട്രെയിൻ ചെയ്തിട്ടുണ്ട്, വരൂ വന്ന് കിടന്നോളൂ. ആ പതുക്കെ കുട്ടി, കുട്ടിയുടെ ബാഗ് സാധനങ്ങളൊക്കെ ആ സ്റ്റോർ റൂമിൽ എടുത്ത് വെച്ചോളൂ. ആ ആ വന്നേ. ആ പതുക്കെ. ഈ ഹോം നഴ്സ് എന്നൊക്കെ പറഞ്ഞ ശരിക്കും വേലക്കാരിയല്ലേ മാഷേ? നിനക്ക് വിഷമം ഉണ്ടെങ്കിൽ വേണ്ട, നമുക്ക് വേറെ എന്തെങ്കിലും മാർഗം നോക്കാം. എന്താ അത്? നമ്മുടെ വീട്ടിലായാലും ഈ ജോലിയൊക്കെ നമ്മൾ ചെയ്യുന്നതല്ലേ. നമ്മുടെ അച്ഛനും അമ്മയും ആണെന്ന് ഞാനങ്ങ് കരുതിയേക്കാം. എനിക്ക് ഒരു വിഷമമില്ല കുട്ടേട്ടാ. എന്നും ഞാൻ വന്ന് കാണാം. എത്രയും പെട്ടെന്ന് നിന്നെ ഞാൻ ഇവിടുന്ന് രക്ഷപ്പെടുത്തും. ചില വിത്തുക്കൾ ഇങ്ങനെ വീണട മുടിക്കും. ഏതായാലും താൻ നോക്കിക്കൂ. തന്നെ വേദനിപ്പിച്ച അവൻ തെണ്ടി കുത്തുവാള എടുത്ത് കരിഞ്ഞൊടുങ്ങി വെണ്ണീറായി പോവും. ഞാനാ പറയുന്നത്, കത്തിയുണ്ട് മുറിഞ്ഞെടുത്ത് കുന്തം കയറ്റി രസിക്കുക. നാവ് ചൊറിഞ്ഞെന്റെ അപ്പുറത്തേക്ക് മാറിയിരുന്ന് സ്വയം ചൊറിഞ്ഞാ പോരെ. എന്തൊരു ജന്മായത്! എന്താടാ? ഒന്നും പറഞ്ഞില്ല, ചിരഞ്ജീവിയാണെന്ന് പറയായിരുന്നു. പണ്ട് ബീഡിക്ക് വരെ മൃതസഞ്ജീവനി ചുരുട്ടി വലിച്ചുവോ? ഓടാവിടുന്ന് കുരുത്തം കെട്ടവനെ. അല്ലാതെ പിന്നെ എന്റെ കലാശം. ഞാനൊന്നും അറിഞ്ഞില്ല, ഇപ്പഴല്ലേ ഇങ്ങോട്ട് വന്നത്. ഞാൻ അറിഞ്ഞു, അവൻ അച്ഛൻ വീട്ടിലേക്ക് ചെന്നിട്ടില്ല. ഞാൻ അന്വേഷിച്ചു. എന്തിനാ അന്വേഷിക്കാൻ പോണേ? അവരവിടുന്നോ ആട്ടി ഇറക്കാനോ? ആ കുട്ടികളെ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ. എന്റെ മോനെ എങ്ങനെയെങ്കിലും ജീവിച്ചാ പോരാ, അതിനാ ഈ പ്രായം വരെ ഞാൻ എന്റെ ജീവിതം തൊലച്ചത്. എന്നിട്ട് ഇപ്പൊ വെള്ളത്തി വരച്ച വരെ പോലെ ആയില്ലേ. എന്റെ മോനിപ്പോ എവിടെയാണാവോ? പല ഹോട്ടലിന്റെ മിന്നാമ്പുറത്ത് എച്ചിൽ പാത്രം കഴിയുന്നുണ്ടാവും. അല്ലാണ്ട് എന്ത് ചെയ്യാൻ? കയ്യിലൊരു ബിരുദങ്ങൾ ഇരിപ്പുണ്ടോ കളക്ടർ പണി കിട്ടാൻ? താൻ പരിഹസിക്കണ്ടാടോ, തന്റെ കൺകണ്ട ദൈവം കളക്ടർ ആയിരിക്കും. പക്ഷെ അന്തസ്സുള്ള വേറെയും കുറെ പണികൾ ഉണ്ട് ഈ നാട്ടിൽ, അതിലൊരെണ്ണം അവന് കിട്ടും. അതിനുള്ള യോഗ്യത അവനുണ്ട്. ശിഷ്യന്റെ കാര്യം ഓർത്ത് ഗുരുവിന്റെ മനസ്സങ്ങ് പെടക്കിയല്ലേ. തന്തയ്ക്കും തള്ളയ്ക്കും ഇല്ലാത്ത പെടച്ചിൽ എന്തിനാ ഗുരുവിന്? ഒരു പെടച്ചിലും ഇല്ല, ഒരു ദണ്ണോ ഇല്ല. കുറച്ച് തീ ഉരുട്ടി കൊടുത്ത അയാള് വിഴുങ്ങട്ടെ. മോനും മരുമോളും സേഫ് ആയിട്ട് ഒരിടത്തുണ്ട്, മനസ്സ് വിഷമിക്കാണ്ടിരിക്കുക. അതെ ചേച്ചിക്ക് വിഷമമൊന്നുമില്ലോ അല്ലേ? എന്ത് വിഷമം? അല്ല ചേച്ചി, ഈ ആദ്യത്തെ 4 മാസം വളരെ ബുദ്ധിമുട്ടാന്ന് കേട്ടിട്ടുണ്ടല്ലോ. ശരിയാണോ ചേച്ചി? ശരിയാ. അല്ല കുട്ടിന് എന്താ ഇതൊക്കെ അറിയണേ? തനിക്ക് 4 മാസം? അല്ലല്ല, എനിക്ക് ഗർഭിണികളെ കണ്ട അപ്പൊ ടെൻഷൻ ആവും. അതിന് തനിക്ക് എന്തിനാ ടെൻഷൻ? പറഞ്ഞോലെ, എനിക്ക് എന്തിനാ ടെൻഷൻ? എനിക്കൊരു ടെൻഷനും ഇല്ല. ഞാൻ ടെൻഷൻ അടിക്കുന്ന പ്രശ്നമില്ല. ഇനിയിപ്പോ ടെൻഷൻ അടിച്ചിട്ട് എന്താ കാര്യം? കയ്യിൽ നിന്ന് പോയില്ലേ? വേണ്ടായിരുന്നു. ഇവനെന്താ പൊട്ടം കടിച്ചോ?
Nancy darling, look what I bought for us. What is it? Parodanulla totti irikkum. Stupid. This is a cradle, man. Totti en tottilen tirichariyatha totti. Go do your work. Go. And oh darling, endine ippodakka vaangiche? Maasangal etra kadakkunna baby varan? Maasangal will fly away, darling. One fine morning, baby in the tottil. Totti. അരി ഉഴുന്നും ഗ്രൈൻഡറിൽ അരച്ച പോരെ ആന്റി? പോരാ, പിന്നെ കല്ലെന്തിനാ? ആർക്കെങ്കിലും കാണാനോ? അരി ഉഴുന്നും കല്ലിൽ അരച്ചല്ലേ ഇഡ്ലി സോഫ്റ്റ് ആയിരിക്കുള്ളൂ. അങ്കിളിന് അതാ ഇഷ്ടം. ആ കൈസറി ഇടുന്നു കുറയ്ക്കുന്നുണ്ട്. ആരാ നോക്കിയേ? കള്ള ചെക്കന്മാരെ കറങ്ങി നടക്കുന്നേ പത്രത്തിലുണ്ടായിരുന്നു. അതെ, അവരുടെ വർത്താനം കേട്ട് അർദ്ധരാത്രി നീ ഇങ്ങനെ പുറത്തിറങ്ങി നടന്ന് വല്ലം കണ്ട് പേടിച്ചോണ്ടല്ലോ. അതിന്റെ കേട് നമ്മുടെ കുട്ടിക്കാ. ഒച്ചവെക്കില്ലേ, അവരാരും ഉറങ്ങിയിട്ടില്ല. എന്താ കയ്യില്? ഇത് കുറച്ച് ആപ്പിളും മുന്തിരിയൊക്കെ കഴിച്ചോ. എനിക്കിതൊന്നും വേണ്ടായിരുന്നു. അത് കുഴപ്പമില്ല, ഇതൊന്നും നിനക്ക് വേണ്ടിട്ടല്ല, ഈ വയറ്റിൽ വളരുന്ന നമ്മുടെ കുഞ്ഞിന് വേണ്ടിട്ടാ. തൊട്ടില് വാങ്ങാൻ കാശ് കഴിഞ്ഞില്ല. Months will fly away. One fine day, our baby in the tottil. Cradle, dear, cradle. Da, samayam kittumbekku vaayichu nokkanam. Garbhinigal garbhasamayathu endokke cheyyan paadillennu noottonnu garbhinigal ezhuthiya mahat granthamaanithu. Pregnancy leads to childbirth. Vilavarum 60 rupa maatram. Kaisa kore nirthunnallo. Adhe thallada kore nirthan para. Onnu nokka. Onnilla ante, adhe pattiyale verthe korekkunada. Ingane va pottalle ente Malu. Nee oru thavana va pottiyathondaa nammal perivazhiyilayathu. ഇനി കുട്ടം പറന്നിട്ട് വാ പൊത്തിയാ മതി. മാവ് ശരിക്കും അറിഞ്ഞിട്ടില്ലല്ലോ, ഞാൻ അരച്ചാ വാ. ഇനി ഇമ്മാതിരി കട്ടിയുള്ള പണിയൊക്കെ രാത്രിയിലത്തേക്ക് മാറ്റി വെച്ചാ മതി, ഞാൻ വന്ന് ചെയ്തോളാം. അച്ഛന്റെയും അമ്മയുടെയും ശ്രദ്ധയും ശുശ്രൂഷയൊക്കെ കിട്ടേണ്ട ഈ സമയത്ത് ഞാൻ കാരണം എന്നെ ശപിക്കണ്ടാവൂല്ലേ? ഞാനോ? ഞാൻ സ്വപ്നത്തിൽ പോലും അങ്ങനെയൊന്നും കരുതിയിട്ടില്ല. എനിക്കറിയാം, ചിലപ്പോ വയറ്റിനകത്ത് കിടന്ന് നമ്മുടെ മോൻ എന്നെ ചേർത്ത് വിളിക്കണ്ടാവും അവന്റെ അമ്മ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നതിന്. അപ്പൊ മോനാന്ന് ഉറപ്പിച്ചോ? മോനാ, അവൻ താമസിയാണ്ട് ഇങ്ങെത്തും. അവന്റെ വരവിന് നല്ല കാശലവുണ്ടാവും. റൊസാരിയുടെ അവിടുത്തെ പണി മാത്രം പോരാ, ഞാൻ വേറെ ചില പണികളൊക്കെ കണ്ടുവച്ചിട്ടുണ്ട്. ഞാൻ എന്നാ തുണി നനയ്ക്കാൻ പോയിക്കോട്ടെ, ഒന്നും വേണ്ടി വരില്ലല്ലോ. ഇല്ലല്ല. മരുന്ന് കഴിക്കാൻ പറഞ്ഞ കേക്കില്ല. വെരി ബാഡ്, വെരി ബാഡ്. അയ്യോ, ഞാൻ നിങ്ങളോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാ ഈ കുന്തം വലിക്കരുതെന്ന്. എവിടെ പോയി കിടക്കണം ഈ പെണ്ണ്? മാളവേ, എവിടെ മരുന്ന് കഴിച്ചില്ലേ നിങ്ങള്? നിങ്ങളുടെ എത്ര പ്രാവശ്യം പറഞ്ഞാലും നിങ്ങൾ കേൾക്കൂല. ഇങ്ങനെയുള്ള സാധനം ആന്റി. എടേ, നീ ഇതെവിടെ പോയി കിടക്കായിരുന്നു? ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ ഇവിടെ തന്നെ നിൽക്കണമെന്ന്? ഞാൻ അങ്കിളിനോട് ചോദിച്ചിട്ടാ പോയത്.
തുണി നനയ്ക്കാനുണ്ടായിരുന്നു. ഞാൻ വന്നിട്ട് തുണി നനച്ചാൽ എന്താ, തുണി നനയില്ലേ? അഹങ്കാരി. സന്തോഷായി, തൃപ്തിയായി. മാഷ് ഹോം നേഴ്സ് എന്നും പറഞ്ഞ് ഇവളിവിടെ ആക്കുമ്പോഴും നിങ്ങൾ നിങ്ങളുടെ കണ്ടീഷൻസ് വിളമ്പുമ്പോഴും എത്രയായാലും നിങ്ങളും ഒരു അമ്മയാണല്ലോ എന്നുള്ള ധൈര്യമായിരുന്നു എനിക്ക്. ഇവളിവിടെ സേഫാണെന്നുള്ള വിശ്വാസമായിരുന്നു. ഓമനക്കുട്ട, എനിക്ക് പെട്ടെന്ന് വന്ന ദേഷ്യത്തില്. വേണ്ട, ദുർഗടത്തിക്ക് ഇനിയും ദേഷ്യം വരാം, ചിലപ്പോ ഇതിനേക്കാൾ കൂടുതൽ. എന്തായാലും ഇനി ഒരു പരീക്ഷണത്തിന് വയ്യ. മാലു, എന്തെടുക്കാനുള്ളത് വെച്ചെടുത്തോ, വാ പോവാം.